സുവർണ പാരമ്പര്യത്തിൻ പട്ടിൻ തിലക്കം മഹാറാണി സിൽക്സ് നിലമ്പൂർ. കാളികാവ് പൂങ്ങോട് ജി എൽ പി സ്കൂളിൽ എം എൽ എ ഫണ്ട് 20 ലക്ഷം ചെലവഴിച്ച് നിർമ്മിച്ച കെട്ടിടം വിദ്യാലയത്തിന് സമർപ്പിച്ചു. ചടങ്ങ് എം എൽ എ എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. വേണ്ടത് എൽ പി സ്കൂളുകളിലാണ്. അധ്യാപകരായാലും രക്ഷിതാക്കളായാലും കുട്ടികൾ ഉയർന്ന ക്ലാസ്സുകളല്ല താഴ്ന്ന ക്ലാസ്സുകളിലാണ് ഏറ്റവും ശ്രദ്ധ ചെലുത്തേണ്ടത്. ഇവിടെ നന്നായി ശ്രദ്ധിക്കുന്നു എന്നറിയുന്നതിൽ സന്തോഷമുണ്ട്. എസ് എസ് എൽ സിക്ക് എല്ലാ വിഷയങ്ങളും എ പ്ലസ് എടുക്കുന്നതിനേക്കാൾ തിളക്കം എനിക്ക് തോന്നുന്നത് എൽ എസ് എസ് പരീക്ഷകളിൽ കൂടുതൽ വിജയിക്കാൻ കഴിയുന്നു എന്നതാണ്. ഇവിടെ 20 കുട്ടികൾ പരീക്ഷയ്ക്കിരുത്തി 15 പേരും വിജയിച്ചു എന്നറിയുന്നത് ഏറെ സന്തോഷമുണ്ട്. കാരണം എൽ എസ് എസ് പരീക്ഷ കുറേ കൂടി നല്ല രീതിയിൽ, അതുകൊണ്ട് മറ്റൊന്നും നല്ല രീതിയിലല്ല എന്നല്ല ഞാൻ സൂചിപ്പിക്കുന്നത്. പരീക്ഷയുടെ അന്വേഷണ കാര്യമായൊക്കെ കുട്ടികളുടെ മികവ് നന്നായി നോക്കിയിട്ട് ചെയ്യുന്നതാണ്. 2 ക്ലാസ് മുറികളാണ് കെട്ടിടത്തിൽ. പഞ്ചായത്ത് പ്രസിഡന്റ് കെ നജീബ് ബാബു അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മുതിർന്ന അധ്യാപകരെയും യു എസ് എസ് നേടിയ 15 കുട്ടികളെയും എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാലയത്തിലെ 3 പൂർവ്വ വിദ്യാർത്ഥികളെയും ആദരിച്ചു. നെഹ്റു യുവകേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ സ്വച്ഛ് ഭാരത് മിഷനുമായി ബന്ധപ്പെട്ട പ്രദേശത്തെ നേതാജി ക്ലബ്ബ് നടത്തുന്ന 50 മണിക്കൂർ നീണ്ട സൗജന്യ ശുചിത്വ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനവും ഇവിടെ നടന്നു. ബി പി ഒ ഷൈജി ടി മാത്യു, ബ്ലോക്ക് അംഗം പി സന്ധ്യ, പി ടി എ പ്രസിഡന്റ് പി സുധീർ, വാർഡ് അംഗം ഇ കെ മൻസൂർ, പി ചാത്തുക്കുട്ടി, എച്ച് എം ലിസി കുര്യൻ, എസ് എം സി ചെയർമാൻ കെ കെ മുഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു. വണ്ടൂർഷ ന്യൂസ്, കാളികാവ്.